അഴിമതി ആരോപണം നേരിടുന്ന ഇടുക്കി ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ കൂട്ടരാജി. ഭരണസമിതി അംഗങ്ങളായ അസീസ് എംഎ, ആർ സുദർശനൻ, എൻ എം തങ്കച്ചൻ എന്നിവരാണ് രാജിവെച്ചത്. കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന ബാങ്കിനെതിരെ 36 കോടി രൂപയുടെ അഴിമതി ആരോപണം വാർത്തയായതോടെയാണ് ഇപ്പോൾ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. ജെയിൻ എസ് രാജു വിവരങ്ങൾ നൽകും. ജെയിൻ, ഇപ്പോൾ ഇനി കൂടുതൽ പേരുടെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? രാജി കൊണ്ട് ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണം നീങ്ങില്ലല്ലോ, എങ്ങനെയായിരിക്കും തുടർ നടപടികൾ? അക്ഷയ, ഭരണസമിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ഈ മൂന്നംഗങ്ങളുടെ രാജി എന്നുള്ളതാണ്. ഇവരുടെ രാജിക്കത്തിൽ കൃത്യമായിട്ടുള്ള ഭരണസമിതിക്കെതിരെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഈ രാജി വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റ് അധികാരത്തിലേത്തതിന് ശേഷമാണ് ക്രമക്കേടുകളെല്ലാം നടന്നതെന്നും ഈ ക്രമക്കേട് സംബന്ധിച്ച് പരാതിപ്പെട്ടിരുന്നു എന്നുമാണ് ഈ രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതായത്, ഭരണസമിതിയിലെ 9 അംഗങ്ങൾക്ക് ഈ രാജിയിൽ പങ്കുണ്ട് എന്നാരോപിച്ചുകൊണ്ടാണ് ഭരണസമിതിയിലെ 3 അംഗങ്ങൾ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അതിൽ എം എ അബ്ദുൽ അസീസ്, അതോടൊപ്പം തന്നെ ആർ സുദർശൻ, കൂടാതെ കേരള കോൺഗ്രസ് എം പ്രതിനിധിയായിട്ടുള്ള കേരള കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള എൻ എം തങ്കച്ചൻ എന്നിവരാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. സിജി എൽദോസ് എന്ന് പറയുന്ന മറ്റൊരംഗം രാജിക്കൊരുങ്ങുന്നതായിട്ടാണ് സൂചന. അതായത്, കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ലീഡേഴ്സ് ബാങ്കിനെ എന്ന് പറയേണ്ടി വരും. കാരണം 36 കോടി രൂപയുടെ ക്രമക്കേടാണ് അവിടെ നടന്നിരിക്കുന്നത്. നിക്ഷേപകർക്ക് പൈസ പണം ലഭിക്കാനുണ്ട്, അവർ ഇപ്പോഴും സമരമുഖത്താണ്. അങ്ങനെ വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ബാങ്കിൽ നടന്ന വെട്ടിപ്പ് കൂടുതൽ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഇവരുടെ രാജി. ശരി, ജെയിൻ എസ് രാജു ആണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും കൂടുതൽ അംഗങ്ങൾ കൂടി രാജിവെക്കുന്ന സാഹചര്യത്തിൽ സംബന്ധിച്ചിടത്തോളം, ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തന്നെ നീങ്ങുകയാണ്.